ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലെ സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൂന്ന് മുട്ടയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.